ഇനി നമുക്ക് നോക്കാനുള്ളത് മൾട്ടി ത്രെഡഡ് എന്താ എന്ന കൺസെപ്റ്റ് എന്താണെന്നാണ്. മൾട്ടി ത്രെഡഡ് മീൻസ് ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ ടാസ്ക് സൈമുൾട്ടേനിയസ്ലി. ജാവ സപ്പോർട്ട്സ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ്. മൾട്ടി ത്രെഡഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്കിനെ സൈമുൾട്ടേനിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ്. അതായത് മൾട്ടിപ്പിൾ ടാസ്ക്, ഒന്നിൽ കൂടുതൽ ടാസ്ക് എന്ത് ചെയ്യാണ് ഒരേ സമയത്ത് ചെയ്യാൻ കഴിയും. എന്തുപയോഗിച്ചിട്ട്? നമുക്ക് ജാവ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഒരേ ഒരു സമയത്ത് തന്നെ ഒന്ന് കൂടുതൽ ടാസ്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, മൾട്ടി ത്രെഡിങ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അറ്റ് എ ടൈമിൽ ഇപ്പം വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. അതേ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്തിട്ട് മ്യൂസിക് കേൾക്കാം. അതേ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇമെയിൽ അയക്കാം. അതേ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം, റെക്കോർഡിങ്ങോ റെക്കോർഡിങ് ചെയ്യാം. അതേ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ വ്യൂ ചെയ്യാം. ഇതൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യല്ലേ. അപ്പോൾ ആ ഒരൊറ്റ സമയം സൈമുൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻറ്റ് ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാം അല്ലേ. നമ്മുടെ ഫോണിൽ നമ്മൾ അറ്റ് എ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതിനാണ് എന്ത് പറയുന്നത്, മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എന്നാണ് മീനിങ്. ഇപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, മ്യൂസിക് കേൾക്കുന്ന ഒരു പ്രോസസ്സാണ്, ഇമെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, റെക്കോർഡിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പിന്നെന്താണ് എന്തെങ്കിലും കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗെയിം കളിക്കുക, ഗെയിം കളിച്ചുകൊണ്ട് പാട്ട് കേൾക്കുക, പാട്ട് കേട്ടുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക, ഇപ്പോൾ അറ്റ് എ ടൈം ഡൗൺലോഡ് ചെയ്യുക, ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക, ഇമെയിൽ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെന്താ റെക്കോർഡ് ചെയ്യുക, പിന്നെ അങ്ങനെ ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്യുക, അങ്ങനെ പല പല ടാസ്ക് എന്ത് ചെയ്യുക ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ത്രെഡ്, അതായത് ഒരു സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, മൾട്ടി ത്രെഡിങ് അറിയാം. അത് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജാവയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ജാവ ആർക്കിടെക്ചറലി ന്യൂട്രലാണ്. ദിസ് ഫീച്ചർ റിലേറ്റഡ് ടു കോഡ് ലോങ്ങറ്റിവിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ആർക്കിടെക്ചറലി ന്യൂട്രൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജാവേൻ്റെ കോഡ് എഴുതും. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ജാവേൻ്റെ കോഡ് എഴുതും. അപ്പം നമ്മൾ ഏതെങ്കിലും നെറ്റ് ബീൻസിനോ അല്ലെങ്കിൽ നെറ്റ് ബീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ജാവേൻ്റെ കോഡ് എഴുതുക. പല ടൈപ്പിൽ എഴുതുക, നോട്ട് പാഡ് ഉപയോഗിച്ച് റൺ ചെയ്യുക, നെറ്റ് ബീൻസ് പ്രൊഫഷണലി ആകുമ്പോൾ നെറ്റ് ബീൻസ് അങ്ങനെ അങ്ങനെ പോകും. അപ്പം നമ്മൾ ഇപ്പം എന്തായാലും ജാവേൻ്റെ കോഡ് എഴുതുകയാണ്. നമ്മൾ ഈ ജാവേൻ്റെ കോഡ് എഴുതി കഴിഞ്ഞാൽ കമ്പയർ അതിനെന്ത് ചെയ്യും, അതിനെ ബൈറ്റ് കോഡാക്കി മാറ്റും. അപ്പം നമ്മൾ എഴുതുന്ന ജാവ കോഡ് അതിനെ കമ്പയർ എന്തൊക്കെയും ഒരു ബൈറ്റ് കോഡാക്കി മാറ്റും. ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 1 0 1 0 1 1 0 1 അങ്ങനെയുള്ളൊരു കോഡാണിത്, ബൈറ്റ് കോഡ്. അപ്പോൾ നമ്മൾ എഴുതുന്ന നമ്മളിപ്പോൾ ഒരു ജാവ കോഡ് എഴുതി, ആ ജാവ കോഡിനെ കമ്പൈലർ എന്താക്കി മാറ്റിക്കോളും, കമ്പൈലർ അതിനെ ബൈറ്റ് കോഡാക്കി മാറ്റും. ഇതൊരു ന്യൂട്രൽ കോഡാണ്. എന്താണ് ഇതൊരു ന്യൂട്രലാണ്. അപ്പം നമ്മൾ എഴുതുന്ന ജാവ കോഡിനെ കമ്പൈലർ എന്താക്കി മാറ്റും, ഒരു ന്യൂട്രൽ കോഡായ ബൈറ്റ് കോഡാക്കി മാറ്റും. ഈ ബൈറ്റ് കോഡ് നമുക്ക് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും റൺ ചെയ്യാം, അതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് ഈ ബൈറ്റ് കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സിസ്റ്റത്തിൽ റൺ ചെയ്യാം, അതാണ് ന്യൂട്രൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആ എന്തിനോട് പ്രത്യേക ഒരു താല്പര്യം പ്രകടിപ്പിക്കില്ല. ഒരാളിപ്പം ഒരു മൈൻഡ് ആണെങ്കിൽ അത് അതിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഇപ്പോൾ ഒരാളിപ്പോൾ ഒരാളോട് ഫ്രണ്ട്ഷിപ്പ്, അപ്പം അയാൾ ഇപ്പോൾ ഒരാൾ ഏ എന്നാണ് ഒരാളുണ്ട് വിചാരിച്ചോ, അപ്പം അയാൾക്കിപ്പം ഒരു ഫ്രണ്ടുണ്ട് ബി. അപ്പോൾ ഇയാൾ ബീനോട് മാത്രമേ എന്താവുള്ളൂ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുള്ളൂ. അപ്പോൾ സീനോടോ ഡീനോടോ ഇനോടോ ഒന്നും എന്ത് ചെയ്യാൻ അയാൾ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ ശ്രമിക്കൂല. അപ്പോൾ ഇതാണ്, ഇത് ന്യൂട്രലല്ല. ഇയാൾ ഏതാണാൾ ന്യൂട്രലല്ല. ഇപ്പോൾ ഏ എല്ലാവരോടും ഒരുപോലെയാണ്, എന്താണ് അയാൾ ന്യൂട്രലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ നമ്മൾ എഴുതുന്ന ജാവ കോഡ്
നമ്മൾ എന്താക്കി മാറ്റും, ഒരു കമ്പൈലർ എന്താക്കി മാറ്റും, ഒരു ബൈറ്റ് കോഡാക്കി മാറ്റും. അതൊരു ന്യൂട്രൽ കോഡാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഏത് സിസ്റ്റത്തിൽ റൺ ചെയ്യാം, നമുക്ക് വിൻഡോസിൽ റൺ ചെയ്യാം, ലിനക്സിൽ റൺ ചെയ്യാം, മാക്കിൽ റൺ ചെയ്യാം, അങ്ങനെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വേണം എന്ത് ചെയ്യാം, നമുക്ക് ആ കോഡ് റൺ ചെയ്യാം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ജാവ ന്യൂട്രലാണെന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻ്റർപ്രറ്റഡ്. ഇത് ജാവ കമ്പൈലർ ജനറേറ്റ്സ് ബൈറ്റ് കോഡ് റാദർ ദാൻ നേറ്റീവ് മെഷീൻ കോഡ് ടു ആക്ച്വലി റൺ എ ജാവ പ്രോഗ്രാം. യു യൂസ് ദി ജാവ ഇൻ്റർപ്രറ്റഡ് ടു എക്സിക്യൂട്ട് ദി കമ്പൈൽഡ് ബൈറ്റ് കോഡ്. അതായത് നമ്മളിപ്പോൾ സാധാ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ, സി പ്രോഗ്രാമിംഗ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സി പ്രോഗ്രാമിങ്ങിനെ കമ്പൈലർ എന്താക്കി മാറ്റും, കമ്പൈൽ ചെയ്തിട്ട് മെഷീൻ കോഡാക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിന് ആകെ ഒരു ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ, മെഷീൻ ലാംഗ്വേജ് മാത്രമേ എന്തറിയുള്ളൂ, കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. കമ്പ്യൂട്ടറിന് ആ ലാംഗ്വേജ് മാത്രമേ എന്താണുള്ളൂ, മനസ്സിലാവുള്ളൂ. അതായത് മെഷീൻ ലാംഗ്വേജ് ആയ 1 0 1 0 1 0 1 1 1 1 അങ്ങനെയുള്ള 1 ഉം 0 ഉം വെച്ചുള്ള കോഡ് മാത്രം ആർക്ക് മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഇരുന്ന പ്രോഗ്രാം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും. അപ്പം അതിപ്പം നമ്മൾ സീലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ, എന്താ കാഷ് ഇൻക്ലൂഡ് STDIO.h ഇതൊക്കെ പറഞ്ഞ് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കോഡ് ചെയ്തു. അത് ആർക്കറിയൂല, ഇങ്ങനെ സംഭവം കമ്പ്യൂട്ടറിന് അറിയേയില്ല. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എഴുതുന്നൊരു കോഡാണ്. അതായത് നമുക്കിങ്ങനെ എഴുതാൻ അറിയുള്ളൂ, നമ്മൾ ക്യാരക്ടേഴ്സും നമ്പേഴ്സ് സ്ട്രിങ്ങൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. നമുക്കിങ്ങനെയാണ് എഴുതാൻ എളുപ്പം, പക്ഷേ ഇത് ആർക്കറിയൂല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ മനസ്സിലാവേണ്ട ഭാഷയിലേക്ക് എന്ത് ചെയ്യണം, ഇതിനെ മാറ്റണം. അങ്ങനെയാണ് എന്ത് 1 0 ഇതിനെ നമ്മൾ ഈ കോഡിന് എന്താക്കി മാറ്റുന്നത്, 1 0 1 1 0 പറഞ്ഞാൽ കമ്പ്യൂട്ടർ മനസ്സിലാവേണ്ട ഭാഷയ്ക്ക് മാറ്റുന്നത്. അതിനാണ് അത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമാണ് എന്ത്, കമ്പൈലർ. അപ്പോൾ കമ്പൈലർ നമ്മൾ എഴുതുന്ന കോഡിന് എന്താക്കി മാറ്റും, ഏത് ലാംഗ്വേജ് സി ആണ്, സി എന്ന് ഈ മെഷീൻ കോഡിലേക്ക് മാറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന സി പ്രോഗ്രാം എന്ത് ചെയ്യും, സി പ്രോഗ്രാം നേരെ എന്ത് ചെയ്യും, കമ്പൈലർ മെഷീൻ കോഡിലേക്ക് കമ്പ്യൂട്ടർ മനസ്സിലാവണം 1 0 1 1 0 എന്ന മെഷീനിലേക്ക് മാറ്റും. നമുക്കറിയണതാണ് ഈ സി അല്ലെങ്കിൽ ഫോർട്രോൺ അല്ലെങ്കിൽ കോബോൾഡ് C++ ഈ ലാംഗ്വേജുകളൊക്കെ PHP ജാവ ഇതൊക്കെ. അപ്പോൾ അതിനെ കമ്പൈലർ എന്ത് ചെയ്യും, ഈ മെഷീൻ കോഡിലേക്ക് മാറ്റും. എന്നാൽ ജാവയിൽ നമ്മൾ എഴുതുന്ന കോഡിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നില്ല. അപ്പോൾ ജാവയിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ജാവേ നമ്മൾ എഴുതുന്ന കോഡിനെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ് അതിനെന്താക്കി മാറ്റിക്കാളും, ഒരു ബൈറ്റ് കോഡാക്കി മാറ്റിക്കാളും. ആരാത് ചെയ്യുക, കമ്പൈലർ ചെയ്യും. കമ്പൈലർ എന്താക്കി മാറ്റും, ബൈറ്റ് കോഡാക്കി മാറ്റും. ഈ ബൈറ്റ് കോഡിനെ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റർ എന്ന സംഭവമുണ്ട്, ഇൻ്റർപ്രറ്റർ എന്ന് ഇതേപോലത്തെ പ്രോഗ്രാം എന്താക്കി മാറ്റും, മെഷീൻ കോഡാക്കി മാറ്റും. അപ്പോൾ എന്താവുന്നില്ല, ഈ ജാവ കോഡ് ഡയറക്റ്റായിട്ട് മെഷീൻ ആവുന്നില്ല, പക്ഷേ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്താണ്, ആ നമ്മൾ എഴുതുന്ന സി ആണ്, സി നേരെ എന്താക്കി മാറ്റാണ്, കമ്പൈലർ മെഷീൻ കോഡാക്കി മാറ്റാണ്. എന്നാൽ ജാവേൻ്റെ കേസ് മാത്രം എന്ത് ചെയ്യും, ജാവേനെ ആദ്യം ബൈറ്റ് കോഡാക്കി മാറ്റും, ഈ ബൈറ്റ് കോഡിനാണ് എന്ത് ചെയ്യുക, മെഷീൻ കോഡാക്കി മാറ്റുക. അപ്പം ജാവ ഈസ് ബോത്ത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ഇൻ്റർവ്യൂസും ചോദിക്കാം, ജാവ കമ്പൈലറാണോ അല്ലെ ജാവ ഇൻ്റർപ്രറ്ററാണോ. അപ്പം എന്തായാലും നമുക്ക് പറയണത്, ജാവ ബോത്ത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ഇതിൽ കമ്പൈലറും വരും ഇൻ്റർപ്രറ്ററും വരും. അപ്പോൾ ജാവ കോഡിനെ ആദ്യം മെഷീൻ കോഡാക്കി മാറ്റുക ആരായിരിക്കും, കമ്പൈലറായിരിക്കും. ഈ സോറി ആദ്യം ബൈറ്റ് കോഡാക്കി മാറ്റുക ഈ കമ്പൈലറായിരിക്കും. ഈ ബൈറ്റ് കോഡിനെ പിന്നെ മെഷീൻ കോഡാക്കി മാറ്റുക ആരായിരിക്കും, ഇൻ്റർപ്രറ്ററായിരിക്കും. അപ്പോൾ ജാവ ബോത്ത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ആദ്യം ജാവ കോഡിനെ എന്താക്കി മാറ്റും, ഒരു ബൈറ്റ് കോഡാക്കി മാറ്റും. ഈ ആർക്കിടെക്ചർ ന്യൂട്രലായ ബൈറ്റ് കോഡിനെ പിന്നെ എന്താക്കി മാറ്റും, മെഷീൻ കോഡാക്കി മാറ്റും. അപ്പോൾ ബൈറ്റ് കോഡാക്കി മാറ്റുന്നത് കമ്പൈലറോ, ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നത് ഇൻ്റർപ്രറ്ററാണ്. അതാണ് ജാവയിസ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ജാവയിസ് ബോത്ത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ.